നമസ്കാരം. സ്ഥലം മാറ്റ ഉത്തരവ് അംഗീകരിക്കാതിരിക്കുകയും സഭയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കുകയും ചെയ്തുവെന്ന് കാണിച്ച് താമരശ്ശേരി രൂപത വൈദികനെ സസ്പെൻഡ് ചെയ്തു. ഫാദർ തോമസ് പുതിയ പറമ്പിൽ എന്ന അജി പുതിയ പറമ്പിലിനെയാണ് താമരശ്ശേരി രൂപത ബിഷപ്പ് സസ്പെൻഷൻ കാലയളവിൽ മരിക്കുന്നു. ഗുഡ് ഷെപ്പേർഡ് പ്രീസ്റ്റ് ഹോമിൽ താമസിക്കാമെന്നും സർക്കുലറിൽ പറയുന്നു. ഫാദർ തോമസിനെ ഏപ്രിൽ 29 നൂറംതോട് സെൻറ് ജോസഫ് പള്ളി വികാരിയായി നിയമിച്ച് ബിഷപ്പ് കത്ത് നൽകിയിരുന്നു. എന്നാൽ ഇത് സ്വീകരിക്കാതെ വൈദികൻ ഒളിവിൽ പോകുകയും സമൂഹ മാധ്യമങ്ങളിലൂടെ കുറിപ്പ് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഇത് കടുത്ത അനുസരണക്കേടും സഭയ്ക്ക് അവമതിപ്പ് ഉണ്ടാക്കുന്നതുമാണ് എന്ന് ബിഷപ്പ് സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നു. മടങ്ങിയെത്തി പുതിയ ചുമതല ഏറ്റെടുക്കാൻ ബിഷപ്പും രൂപത കൂരിയെയും പലതവണ ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹം തയ്യാറായില്ല. ഇത് കാനൻ നിയമത്തിൻ്റെയും സിറോ മലബാർ സഭാ നിയമത്തിൻ്റെയും ലംഘനമാണ്. ബിഷപ്പ് സിനഡിൻ്റെ നിർദ്ദേശത്തിന് വിരുദ്ധമായി പൊതുയോഗങ്ങളിൽ സംസാരിക്കുകയും സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുകയും ചെയ്തു. ഇത് സഭാപരമായ അച്ചടക്ക ലംഘനവും അപകീർത്തി വരുത്തിവെക്കുകയും ചെയ്തുവെന്ന് ജൂലൈ 18 ഇറക്കിയ ഡിഗ്രിയിൽ പറയുന്നു. പുരോഹിതനായി തുടരും എങ്കിലും സഭയുടെ ചട്ടക്കൂടിനകത്താകില്ല. ഇനിയുള്ള കാലം പ്രസംഗവും എഴുത്തുമായും കഴിയും എന്നായിരുന്നു വൈദികൻ പറഞ്ഞിരുന്നത്. വൈദികൻ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഇവയാണ്. മനുഷ്യൻ കണ്ടുപിടിച്ച ആരാധനക്രമ നിയമങ്ങൾക്കാണ് ദൈവത്തിൻ്റെ നിയമങ്ങളായ സ്നേഹം, കാരുണ്യം എന്നിവയേക്കാൾ പ്രാധാന്യം. ഇതിൻ്റെ പേരിൽ എറണാകുളം ബസലിക്ക പൂട്ടിയിട്ട് 4 മാസമായി. ജനാഭിമുഖ കുർബാനയോടാണ് ഭൂരിപക്ഷത്തിനും താല്പര്യം. സഭാപിതാക്കന്മാർ ക്രിമിനൽ കേസുകളിൽ പ്രതികളാകുന്നു. രാഷ്ട്രീയമായി അവിശുദ്ധ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുന്നു, അതിനുവേണ്ടി വിലപേശുന്നു. സാധാരണ വിശ്വാസികളും സന്യസ്തരും വൈദികരും വിഷമത്തിലാണ്. ഭയം മൂലം ആരുമൊന്നും പറയുന്നില്ല എന്നുള്ളൂ. ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവന.